മരിയാന ട്രഞ്ച്. പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കിടങ്ങിന് പരമാവധി 36,198 അടി ആഴമുണ്ട്. പരമാവധി ആഴത്തോടുകൂടിയ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഇത്. ശാന്തസമുദ്രത്തിലെ ദ്വീപുകളായ ഗ്വാം, മരിയാന എന്നീ ദ്വീപുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കിടങ്ങിന് ശരാശരി 69 കിലോമീറ്റർ വീതിയുണ്ട്. ഗ്വാം ദ്വീപിന്റെ തെക്കുകിഴക്ക് മുതൽ മരിയാന ദ്വീപുകളുടെ വടക്കു പടിഞ്ഞാറ് വരെ 2,550 കിലോമീറ്റർ നീളത്തിൽ ഈ കിടങ്ങ് വ്യാപിച്ചു കിടക്കുന്നു. ഈ കിടങ്ങിലെ ഏറ്റവും ആഴമേറിയ കേന്ദ്രമാണ് ചലഞ്ചർ ഡീപ്പ്. മനുഷ്യനിയന്ത്രിത അന്തർവാഹിനി പേടകത്തിൽ കിടങ്ങിൽ എത്തിയിട്ടുള്ളവർ 3 പേർ മാത്രമാണ്. ബാത്തിസ്കേഫ് പേടകത്തിൽ അതിന്റെ നിർമ്മാതാവും സമുദ്രശാസ്ത്ര വിദഗ്ധനുമായ ജാക്കെ പിക്കാർഡ്, അമേരിക്കൻ നാവികസേനാംഗമായ ഡോൺ വാഷ് എന്നിവർ 1960 ജനുവരി 23 ചലഞ്ചർ ഡീപ്പിൽ എത്തിയത്. 2012 മാർച്ചിൽ 26 സംവിധായകനായ ജെയിംസ് കാമറോൺ ഡീപ് സീ ചലഞ്ചർ എന്ന ജലാന്തര വാഹനത്തിൽ അവിടെ എത്തിയത്. ഈ ഗവേഷണ പര്യടനം നാഷണൽ ജിയോഗ്രഫിക് ഫൗണ്ടേഷന്റെയും റോളക്സിന്റെയും പങ്കാളിത്തത്തോടെയാണ് സംഘടിപ്പിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി ഇതിൽ വെച്ചാൽ മുങ്ങിപ്പോകും. അത്രയ്ക്കും ആഴമുള്ള ഈ കിടങ്ങിൽ വേറൊരു ലോകം തന്നെ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. സാധാരണയായി ലൈറ്റ് അഥവാ പ്രകാശം 1000 മീറ്റർ വരെയെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പതിക്കൂ. അതിനാൽ ഈ മരിയാന ട്രഞ്ചിന്റെ 90% സ്ഥലവും കൂരിയിരുട്ടാണ്. ഇതിലുള്ള അന്തരീക്ഷ നില ഭൂമിയുടെ അന്തരീക്ഷ നിലയിൽ ഉള്ളതുപോലെ അല്ല. ഇവിടെ പ്രകാശം എത്താത്തതുകൊണ്ട് തന്നെ ഇവിടെ കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്നു. കൂടാതെ ഇവിടെയുള്ള ജീവജാലങ്ങൾ കാഴ്ചയിൽ വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു. ഗോബ്ലിൻ ഷാർക്ക്, ഏഞ്ചലർ ഫിഷ്, സീ കുക്കുംബർ, ബാരലൈ തുടങ്ങിയ മനുഷ്യന് കേട്ടുപരിചയമില്ലാത്ത വളരെ വ്യത്യസ്തമായ ജീവജാലങ്ങളാണ് ഇതിൽ ഉള്ളത്. കൂടാതെ റൊസോട്ടോ എന്ന അത്ഭുത ജീവിയെ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചിരുന്നു. മരിയാന ട്രഞ്ച് പല ജീവജാലങ്ങളുടെയും വ്യത്യസ്തമായ ഒരു ലോകമാണ്. ഇനിയും ഒരുപാട് ജീവജാലങ്ങളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഇനിയും ഇതുപോലുള്ള വിജ്ഞാനപ്രദവും വിനോദകരമായ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം മോജോ.